One thousand rounds are fired from a gun to a target. Uh, the probability of a hit on each round being 0. 0.7. Use the central limit theorem to determine the probability that the number of hits will be between 675 and 725. Second question: More than 680. Question and answer. വൺ തൗസൻഡ് റൗണ്ട്സ് ആർ ഫയർഡ് ഫ്രം എ ഗൺ ടു എ ടാർഗറ്റ് ഒരു ടാർഗറ്റിലേക്ക് ആയിരം പ്രാവശ്യം നമ്മൾ ഗണ്ണെന്ന് ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അപ്പം അത് ഹിറ്റ് ചെയ്യാനുള്ള ഓരോ റൗണ്ടിലും ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട് പോയിന്റ് സെവൻ ഇപ്പം നമ്മൾ തൗസൻഡ് ടൈംസ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്യണത് അപ്പോൾ ഓരോ പ്രാവശ്യം ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി പോയിന്റ് സെവൻ ആണ് അപ്പോൾ മിസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും പോയിന്റ് ത്രീ ആയിരിക്കും ഇവിടെ നമ്മളോട് സെൻട്രൽ ലിമിറ്റ് തിയറും ഉപയോഗിച്ചിട്ട് നമ്പർ ഓഫ് ഹിറ്റ്സിന്റെ കുറിച്ചുള്ള പ്രോബിലിറ്റികളാണ് കാണാൻ പറിക്കുന്നത് നമ്പർ ഓഫ് ഹിറ്റ്സ് വിൽ ബി ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ഫൈവ് മോർ ദാൻ സിക്സ് എയ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പൊ നമ്മളോട് പ്രത്യേകമായി സെൻട്രൽ ലിമിറ്റ് തിയറും ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള റാൻഡം വേരിയബിൾസിൽ പറയാം ഒന്നില്ലെങ്കിൽ സം ഓഫ് ദ റാൻഡം വേരിയബിൾസ് എസ് എൻ അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ ഈ സം ഓഫ് ദ റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒന്നാമത് നമുക്ക് ആര് പറഞ്ഞു തരുന്നത് സെൻട്രൽ ലിമിറ്റ് പറഞ്ഞു പറഞ്ഞിരുന്നത് സെൻട്രൽ ലിമിറ്റ് തീയറം പറയുന്നത് എസ് എൻ മൈനസ് എസ് എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് വൺ എക്സ് ടു എക്സെട്ര ഫോളോസ് എനി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ സിഗ്മ എക്സ് ഐകള് ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് ഏതോ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ അയാളുടെ മീനും മ്യൂവും സ്റ്റാൻഡേർഡ് ഈവിയേഷൻ സിഗ്മി ആണെങ്കിൽ സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് എന്താണ് എസ് എൻ മൈനസ് എൻ മ്യൂ ഡിവൈഡ് ബൈ റൂട്ട് ആൻഡ് സിഗ്മ ഫോളോസ് എൻ സീറോ വൺ അതായത് ഏറ്റവും സിമ്പിളായിട്ട് സെൻട്രൽ ലിമിറ്റ് തിയറം ഓർമ്മിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാല് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത് ഈ സം ഓഫ് ദ റാൻഡം വേരിയബിൾസ് ഉണ്ടല്ലോ ദാറ്റ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മീൻസ് അപ്പോൾ എൻ മ്യൂ മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ അങ്ങനെ എൻ മ്യൂ വരും ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ വേരിയൻസസ് വരും അപ്പൊ ഇവിടെ വേരിയൻസ് എസ് എൻ ന്റെ എന്തായിരിക്കും എൻ സിഗ്മ സ്ക്വയർ ആയിരിക്കും ഈ കാര്യം നിങ്ങൾ ഓർമ്മിക്കണം അപ്പൊ വേരിയൻസ് എൻ സിഗ്മ സ്ക്വയർ ആയതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഏവിയേഷനിലെ നമ്മളിവിടെ എഴുതാറ് അത് എന്ത് വന്നിരിക്കുന്നത് റൂട്ട് ആൻഡ് സിഗ്മ അതായത് അപ്പം ഇതാണ് ആക്ച്വലി നമ്മൾ സെൻട്രൽ ലിമിറ്റ് ചെയ്യാറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് എൻ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എൻ മു ആൻഡ് സ്റ്റാൻഡേർഡ് ഏവിയേഷൻ റൂട്ട് ആൻഡ് സിഗ്മ എസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അത് കേട്ടോ എസ് എൻ ടെൻസ് എൻ ഇസ് വെരി ലാർജ് ഇവിടെ എൻ ലാർജ് അല്ലേ വൺ തൗസൻഡ് റൌണ്ട്സ് ആണ് അപ്പൊ എൻ ഇസ് വെരി ലാർജ് അപ്പം ഇതിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എസ് എൻ മൈനസ് എൻ മ്യൂ ഡിവൈഡ് ബൈ റൂട്ട് ആൻഡ് ഫോളോസ് എൻ സിറോവ് അതായത് ഇതൊക്കെ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൻട്രൽ ലിമിറ്റ് തീയറും ഉപയോഗിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സം ഓഫ് ദ റാൻഡം വേരിയബിൾസ് വേണം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത മാതിരി ഒരു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മാ ബൈ റൂട്ടൺ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ന്യൂമറേറ്ററിനെയും ഡെനോമിനേറ്ററിനെയും എന്നോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മാ ബൈ റൂട്ടെൻ ഫോളോസ് എൻ സീറോ വൺ എന്നൊക്കെ പറയും അപ്പം സെൻട്രൽ ലിമിറ്റ് എറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നിലേക്ക് സം ഓഫ് ദി റാൻഡം വേരിയബിൾസ് നമ്മൾ കയ്യിൽ വേണം അല്ലെങ്കിൽ മീന് വേണം അപ്പം ഇവിടെ ഇവിടെയുള്ള ഇവിടെ തന്നിരിക്കുന്ന കാര്യത്തിന് എങ്ങനെയാണ് സം ഓഫ് സെർട്ടൺ റാൻഡം വേരിയബിൾസ് ആയിട്ട് എഴുതുക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഹിറ്റുകളുടെ എണ്ണമാണ് നമ്മൾക്ക് വേണ്ടത് നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് നമുക്ക് ആരെയാണ് വേണ്ടത് നമ്പർ ഓഫ് ഹിറ്റ്സ് അപ്പം ഇതിനെങ്ങനെയാണ് കുറേ റാൻഡം വേരിയബിളുകളുടെ സമ് ആയിട്ട് എഴുതുക എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഡിഫൈൻ നമ്മളൊരു റാൻഡം വേരിയബിളുകളുടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഡിഫൈൻ റാൻഡം വേരിയബിൾ എക്സ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞൊരു റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ഐ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ വൺ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് എടുക്കുക എന്താണ് ഇപ്പം ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗണ് ഷൂട്ട് ചെയ്തിട്ട് അത് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഐ വിൽ ടേക്ക് ദ വാല്യൂ വൺ ആൻഡ് എക്സ് ഐ വിൽ ടേക്ക് ദ വാല്യൂ സീറോ ഇഫ് ഇറ്റ് ഈസ് എ മിസ് അതായത് ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്തു അത് ടാർഗറ്റിൽ തട്ടിയിട്ടില്ലെങ്കിൽ എക്സ് ഐ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ എന്ത് ചെയ്യും പിന്നെ സീറോ എന്ന വാല്യൂ എടുക്കും ഇതിപ്പോൾ ഐത്ത് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് ഐ ക്യാൻ ബി വൺ ടു ത്രീ എക്സെട്രാ അപ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തൗസൻഡ് ആണ് എൻ ഈസ് തൗസൻഡ് ഹിയർ അത് ഓർക്കണം അപ്പോൾ ഞാൻ സെറ്റ് ഓഫ് എൻ റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടില്ല ഇവിടെ എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും ഇറ്റ് ഇസ് ഇറ്റ് ടേക്സ് എ വാല്യൂ വൺ ഇഫ് ഇറ്റ് ഇസ് എ ഹിറ്റ് ആൻഡ് ടേക്സ് എ വാല്യൂ സീറോ ഇഫ് ഇറ്റ് ഇസ് എ മിസ് അപ്പോൾ ഐത്ത് പ്രാവശ്യം അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അതൊരു ഹിറ്റ് ആണെങ്കിൽ എക്സ് ഐ എക്സ് വൺ എന്ന് പറഞ്ഞത് വൺ എന്നുള്ള വാല്യൂ എടുക്കും ഇനിയിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തു അതും ഹിറ്റ് ആണെങ്കിൽ എക്സ് അഗെയിൻ വണ് എന്നുള്ള വാല്യൂ എടുത്തു അത് മൂന്നാം പ്രാവശ്യം ചെയ്തു അത് മിസ്സാണെങ്കിൽ എക്സ് ത്രീ സീറോ എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു അപ്പൊ അങ്ങനെ വാല്യൂസ് എടുക്കുന്നത് വണ്ണും സീറോവും മാറി മാറി എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് ഏത് ഞാൻ എക്സ് ഐന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്പർ ഓഫ് ഹിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ആയിരം പ്രാവശ്യം നമ്മൾ പിന്നെ ടാർഗറ്റിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഓരോ പ്രാവശ്യവും ഹിറ്റ് ചെയ്യുകയാണെച്ചാൽ എക്സ് ഐ വണ്ണായി മാറും മിസ് ചെയ്യാണിച്ചാൽ സീറോ ആയിട്ട് മാറും അപ്പൊ നമ്പർ ഓഫ് ഹിറ്റ്സ് അതിന് ഞാൻ എസ് എൻ എന്ന് പറയുന്നു എസ് എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയ പോരെ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ എന്ന് എഴുതി കൂടെ കാരണം ഇതിലിപ്പോ വൺ 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 ഹിറ്റുകൾ ആണിച്ചാൽ വൺ 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 എന്ന് പറഞ്ഞിട്ടുണ്ടോ മിസ്സുകൾ ആണിച്ചാൽ സീറോ ആയി സീറോ സീറോ ആയി പോയിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഓരോ ഹിറ്റിന്റെയും ഹിറ്റിനാണ് വൺ എന്നുള്ള വാല്യൂ എടുക്കുന്നത് അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഹിറ്റുകളുടെ എണ്ണം മാത്രമേ ബാക്കി നിൽക്കുള്ളൂ മിസ്സുകൾ സീറോ ആവില്ലേ ഇപ്പൊ ഫസ്റ്റ് അത് ഹിറ്റാണെങ്കിൽ എക്സ് വൺ വൺ സെക്കൻഡ് മിസ് ആണിച്ചാൽ എക്സ് ടു സീറോ അങ്ങനെ പോകുന്നു അപ്പൊ ഇപ്പം മൂന്ന് പ്രാവശ്യമാണ് ഹിറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ മൂന്ന് റാൻഡം വേരിയബിൾസേ വരും ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു സമാക്കി എഴുതി അപ്പൊ ഇതാണ് അതിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ സം ഓഫ് ദി റാൻഡം വേരിയബിൾസ് ആയിട്ട് എഴുതാൻ നമ്മൾ ട്രൈ ചെയ്യണം അപ്പൊ എസ് എൻ എസ് സം ഓഫ് ദി റാൻഡം വേരിയബിൾ സം ഓഫ് ദി റാൻഡം വേരിയബിൾ കിട്ടിയാൽ നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം പറയാം സം ഓഫ് ദ റാൻഡം വേരിയബിൾ എസ് എൻ വിൽ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പരാമീറ്റർ എൻ മ്യൂ കോമ റൂട്ട് എൻ സിഗ്മ എന്നോ അല്ലെങ്കിൽ എൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമലാണ് നമ്മൾ എഴുതുന്നത് എസ് എൻ മൈനസ് എൻ മ്യൂ ഡിവൈഡ് ബൈ റൂട്ട് ആൻഡ് സിഗ്മ എന്നൊക്കെ എഴുതാം ഇവിടെ കാണുന്ന ഈ മ്യൂ സിഗ്മയും എന്താണ് ഇവിടെ കാണുന്ന മ്യൂവും സിഗ്മയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സൈകളുടെ മീനിനെയാണ് എല്ലാവർക്കും ഒരേ മീനായിരിക്കും എക്സൈകളുടെ പ്രത്യേകത എന്താണ് ഇവർക്ക് എല്ലാവർക്കും ഒരേ മീനായിരിക്കും ഇപ്പം എക്സൈകളുടെ മീനിനെയാണ് മ്യൂ കൊണ്ട് പറയുന്നത് സിഗ്മ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സൈകളുടെ സ്റ്റാൻഡേർഡ് ഇവിയേഷനെയാണ് അപ്പൊ ഈ കേസിൽ എനിക്ക് എക്സൈ ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സൈയുടെ മീനും എക്സൈയുടെ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ കാണണ്ടേ അപ്പം ഞാൻ മ്യൂ കണ്ടുപിടിക്കാൻ പോവാണ് മ്യൂ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എക്സ് ഐ എടുക്കുന്ന വാല്യൂ ഇൻറ്റു അതിനുള്ള പ്രോബലിറ്റി പ്ലസ് എക്സ് ഐ എടുക്കുന്ന അടുത്ത വാല്യൂ ഇൻറ്റു അതിനുള്ള പ്രോബലിറ്റി അപ്പൊ എക്സ് ഐ എടുക്കുന്ന ആദ്യത്തെ വാല്യൂ വൺ ആണ് ഇൻറ്റു ഹിറ്റ് ഹിറ്റ് ആവുമ്പോഴാണ് വൺ നിൽക്കുന്നത് അല്ലേ അപ്പൊ ഹിറ്റിനുള്ള പ്രോബിലിറ്റി എന്താണ് നമ്മളോട് പറഞ്ഞിട്ട് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി പോയിന്റ് സെവൻ ആണ് പ്ലസ് എക്സ് ഐ എടുക്കുന്ന അടുത്ത വാല്യൂ സീറോ ആണ് സീറോ ഇൻറ്റു പോയിന്റ് ത്രീ അപ്പൊ ഈ ടേം സീറോ ആയിപ്പോയി വൺ 0.7 പോയിന്റ് സെവനെ ബാക്കി വരുള്ളൂ സോ വി ഹ് മ്യൂ ഇസ് ഈക്വൽ ടു പോയിന്റ് സെവൻ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി എനിക്ക് വേരിയൻസ് കാണണം അല്ലെ അപ്പൊ വേരിയൻസ് കാണണമെങ്കിൽ ഞാൻ ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സൈസ് സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സൈസ് സ്ക്വയർ പറഞ്ഞാൽ വൺ സ്ക്വയർ ഇൻറ്റു അതിനുള്ള പ്രോബിലിറ്റി വിച്ച് ഇസ് പോയിന്റ് സെവൻ പ്ലസ് സീറോ സ്ക്വയർ ഇൻറ്റു അതിനുള്ള പ്രോബലിറ്റി പോയിന്റ് ത്രീ വിച്ച് ഇസ് എഗെയിൻ പോയിന്റ് സെവൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സൈസ്വയർ പോയിന്റ് സെവൻ കിട്ടി വേരിയൻസ് ഓഫ് എക്സ് ഐ ആണ് എനിക്ക് വേണ്ടത് ദറ്റ് ഇസ് മൈ സിഗ്മാ സ്ക്വയർ അല്ലെ അതെന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സൈസ്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ദോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു പോയിന്റ് സെവൻ മൈനസ് പോയിന്റ് സെവൻ ഹോൾ സ്ക്വയർ ഇത് വരും ഇത് പോയിന്റ് സെവൻ മൈനസ് പോയിന്റ് ഫോർ നയൻ എന്ന് വരുന്നുണ്ട് അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വേരിയൻസ് ഓഫ് എക്സ് ഐ വരുന്നത് സീറോ പോയിന്റ് ടു വൺ എന്നുള്ള വാല്യൂ ആണ് പോയിന്റ് സെവൻ മൈനസ് പോയിന്റ് ഫോർ നയൻ എന്ന് വരും അപ്പോൾ ആൻസർ എന്താ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു പോയിന്റ് ടു വൺ അപ്പൊ സിഗ്മ എന്തായിരിക്കും സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പോയിന്റ് ടു വൺ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി എക്സൈനെ കുറിച്ചിട്ട് നമുക്ക് സെൻട്രൽ ലിമിറ്റ് ലിമിറ്റിയാറും അപ്ലൈ ചെയ്യണമെങ്കിൽ മ്യൂ എന്താണെന്ന് അറിയണം മ്യൂ നമുക്ക് പോയിന്റ് സെവൻ എന്ന് കിട്ടിയിരിക്കുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അറിയേണ്ടിയിരുന്നു സിഗ്മ റൂട്ട് ഓഫ് പോയിന്റ് ടു വൺ എന്ന് കിട്ടിയിട്ടുണ്ട് സാമ്പിൾ സൈസ് എൻ എസ് ഈക്വൽ ടു എൻ എത്ര പ്രാവശ്യം ചെയ്തിരിക്കുന്നത് എൻ എസ് ഈക്വൽ ടു തൗസൻഡ് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ആണ് ഇവിടെ എത്ര റാൻഡം വേരിയബിൾസ് ഉണ്ട് തൗസൻഡ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സെൻട്രൽ ലിമിറ്റ് ലിമിറ്റിയാറും അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഫോർ ദി റാൻഡം വേരിയബിൾ എസ് എൻ നമ്മള് ഇത് ഡിഫൈൻ ചെയ്യാൻ പോകും ഇപ്പൊ സെൻട്രൽ ലിമിറ്റ് ഇയർ പറയുന്നത് എസ് എൻ ഫോളോസ് ഇത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം നോർമൽ വിത്ത് പരാമീറ്റർ എൻ മ്യൂ കോമ റൂട്ടൻ സിഗ്മ അപ്പ ഇവിടെ എന്താണ് ഹിയർ എസ് എൻ ഫോളോസ് നോർമൽ വിത്ത് എൻ മ്യു തൗസൻഡ് ഇൻ ്യു എൻ യു എന്താണ് ഇവിടെ n is 1000, 1000 into mu, mu is 0.7, but that is 700. And what is root and sigma? Root and sigma is equal to root of 1000 into 0.21. Root of 1000 into root of 0.21. From X fo n, uh, Sn follows normal distribution with parameter n mu, n mu is equal to 700. റൂട്ടെൻ ഇൻ ടു സിഗ്മ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർട്ടീൻ പോയിന്റ് ഫോർ നയൻ എന്നുള്ള വാല്യൂ ആണ് അപ്പോൾ ഫോർട്ടീൻ പോയിന്റ് ഫോർ നയൻ എന്ന് നമ്മൾ എഴുതി ഓർ സെഡ്സ് ഈക്വൽ ടു കറസ്പോണ്ടിങ് സെഡ് ഉടനെഴുതാം എസ് എൻ മൈനസ് സെവൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർട്ടീൻ പോയിന്റ് ഫോർ നയൻ ഫോളോസ് എൻ സീറോ വൺ ഇതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എസ് എൻ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് പ്രോബിലിറ്റി കാണാം ഇപ്പൊ നമുക്കിപ്പോൾ സെഡ് ഉണ്ട് എന്റെ കയ്യിൽ വട്ട് ഇസ് സെഡ് ഒന്നും കൂടി ഇവിടെ എഴുതട്ടെ എസ് എൻ മൈനസ് സെവൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർട്ടീൻ പോയിന്റ് ഫോർ നയൻ ദിസ് ഫോളോസ് എൻ സീറോ വൺ എന്ന് നമ്മൾ എഴുതി ഇതാണ് നമ്മളെ സെഡ് ഇനി നമ്മള് നമ്പർ ഓഫ് ഹിറ്റ്സിനെ കുറിച്ചുള്ള പ്രോബിലിറ്റി ഇപ്പൊ നമ്പർ ഓഫ് ഹിറ്റ്സ് ആണ് എസ് എ എസ് എൻിനെ കുറിച്ചിട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വട്ട് ഇസ് ദ പ്രോബലിറ്റി ദാറ്റ് നമ്പർ ഓഫ് ഹിറ്റ്സ് ലൈസ് ബിറ്റ്വീൻ സിക്സ് സെവൻറി ഫൈവ് ആൻഡ് സെവൻ ട്വൻറ്റി ഫൈവ് അപ്പം പ്രോബലിറ്റി ഓഫ് സിക്സ് സെവൻറി ഫൈവ് ലെസ് ദാൻ എസ് എൻ ലെസ് ദാൻ സെവൻ ട്വൻറ്റി ഫൈവ് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എസ് എൻ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ സെവൻ ഹൺഡ്രഡ് മൈനസ് ചെയ്യണം ഫോർട്ടീൻ പോയിന്റ് ഫോർ നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം For the this minus 700 divided by 14.49 less than or equal to SN minus 700 divided by 14.49 less than or equal to 725 minus uh, 700 divided by 14.49 which is equal to probability of then a simplified chamber, മൈനസ് വൺ പോയിന്റ് സെവൻ ത്രീ എന്ന് കിട്ടും ലെസ് ദാൻ ഓർ ഇക്വൽ ടു ദിസ് ഇസ് അവർ സെറ്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു പ്ലസ് വൺ പോയിന്റ് സെവൻ ഫൈവ് അപ്പോൾ നമുക്ക് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരച്ച് കഴിയുകയാണെങ്കിൽ മൈനസ് വൺ പോയിന്റ് സെവൻ ഫൈവ് സെവൻ ത്രീയുടെയും പ്ലസ് വൺ പോയിന്റ് സെവൻ ത്രീൻ്റെയും ഇടയിൽ കിടക്കാനുള്ള ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ സീറോൻ്റെ ടേംസിലാണ് ഇത് എഴുതേണ്ടത് ഇതിനെ ഞാൻ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണം

ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ത്രീ വൺ പോയിന്റ് സെവൻ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്താണ് നോക്കാം വൺ പോയിന്റ് സെവനിൽ നമ്മൾ എന്ത് നോക്കുന്നു പോയിന്റ് ത്രീ ആണ് നോക്കാൻ പോകുന്നത് അപ്പം എനിക്ക് കിട്ടുന്ന ഏരിയ പോയിന്റ് ഫോർ ഫൈവ് എയ്റ്റ് ടു ദിസ്ഇസ് ഈക്വൽ ടു ടു ഇൻ ടു പോയിന്റ് ഫോർ ഫൈവ് എയ്റ്റ് ടു ആൻഡ് ദ ആൻസർ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് നയൻ വൺ സിക്സ് ഫോർ ഇതാണ് നമുക്ക് കിട്ടിയ പ്രോബിലിറ്റി